ഗ്രാമത്തിലെ ടീച്ചർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ല ആലങ്ങാട് പിന്നെ തിരിച്ചറിവുണ്ട്. എന്ത് ബൈബിളിൽ ഒന്നുമില്ല. കൊടിത്തോട്ടൊക്കെ ഇങ്ങനെ മെഴുകി 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 ആയിട്ട് ഒപ്പിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ എനിക്ക് ഷംസ് എല്ലാ ദിവസവും രാവിലെ എവിടെ നിന്നേലും പോയി നബിയിൽ അടിക്കും. എന്നിട്ട് ഇതിനകത്തോട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവല്ല. ഞങ്ങളുടെ റസൂല് ചെയ്ത ഒരു തെറ്റ് കാണിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? ഇതുവരെ കഴിഞ്ഞില്ലല്ലോ ക്ലബ് ഹൗസിൽ. ഞങ്ങൾ പലപ്പോഴും ബെല്ല് വിളിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ ഒരു തെറ്റ് ഞങ്ങൾ റസൂല് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? അല്ല അവന് പറയാൻ സംഭവിക്കുന്നില്ല. വല്ലാത്തൊരു കോൾ കിട്ടോ? അപ്പൊ ഞാൻ പറഞ്ഞാല് ടോം സാറെ പിന്നെ ബൈബിള് പിന്നെ വെറുതെ ഒഴിവാക്കിയ കാരണം മനസ്സിലായിട്ടപ്പോ നാസർബായ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാനൊന്ന് ഞാൻ കുറച്ച് ചെറിയൊരു തിരക്കിലാണ്. നാസർബായ് നോക്കിക്കോളൂ. ആലങ്ങാടിനെ ഇസ്ലാമിനെ വിമർശിക്കണം. സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മൾ വന്നപ്പോ ആലങ്ങാടൻ മുങ്ങിയിട്ട് ഷംസു വന്നപ്പോഴേ ആലങ്ങാടൻ മുങ്ങി കേട്ടോ. ആലങ്ങാട സാറ് മുങ്ങി. ഷംസുവിന്റെ ഭയങ്കര ബുദ്ധി ഭയങ്കര നോളജും ഉണ്ട്. ആലങ്ങാട സാറിന് പിടിച്ചിരിക്കാൻ പറ്റിയല്ലാത്തോണ്ട് ആലങ്ങാട സാറ് മുങ്ങി. അദ്ദേഹം പോയി. നിങ്ങളുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റൂല. സാറിന് നിങ്ങളുടെ നിങ്ങളുടെ ഹദീസുകളും ഇതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് അല്ല ഷംസുക്ക നമുക്ക് ചോദിക്കാം. പിന്നെ അത് വേറെ ആരാ നോക്കാലോ. തോമസ് ഉണ്ട് ഇവിടെ, പിന്നെ പിന്നെ വിജയിക്കായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ ഞങ്ങളുടെ റസൂല് ചെയ്ത ഒരു തെറ്റ് കാണിച്ചു തരാന്? അപ്പൊ ഏതായാലും ചർച്ച എടുക്കട്ടെ. പിന്നെ ഇസ്ലാമിനെ ഞങ്ങൾ വിമർശിച്ചോണ്ടേ ഇരിക്കണം. പിന്നെ നിർത്തേത് വിമർശനം നിർത്തേത്. അപ്പൊ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് തീരണം എന്നുണ്ടെന്നുണ്ടെങ്കില് പഠിക്കാൻ ആഗ്രഹമുള്ളവര് സത്യത്തിലേക്കുള്ള പാത എന്നുള്ള ഗ്രൂപ്പ് വരിക. ഓരോരോ സംശയത്തിനും അവിടെ ഉസ്താദന്മാരുണ്ട്. അതിന്റെ ഉത്തരവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിടും. അപ്പൊ ഇസ്ലാമിന്റെ വിമർശനങ്ങളാരും നിർത്തേത് തുടർന്നോണ്ടേ ഇരിക്കണം. ഓക്കെ ഷംസ്, എനിക്കൊരു എനിക്കൊരു സംശയമുണ്ട്, അതിന് ഉത്തരം തരുമോ? സിമ്പിൾ ചോദ്യം. എന്താണ് സംശയം? ചോദിക്കട്ടെ, കറക്റ്റ് ആയിട്ട് ഉത്തരം തരണം. ഇറങ്ങി ഓടരുത്. അല്ല, ഒറ്റ ചോദ്യമാണ്, ഷംസുവിനോടാണ്. വേറെ ആരും ഇടപെടില്ല. ഷംസു അതിന് ഉത്തരം തരും കറക്റ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നപ്പം എന്തിനാണ് ഈ ഒരു 10 AD 400 മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നിട്ട് ലാത്ത മനാത്ത ഉസ എന്ന് പറഞ്ഞ ബ്രഹ്മക്കളുള്ള 360 ദൈവങ്ങളിൽ ഒരു ദൈവത്തെ കൊണ്ടുവന്ന് വെച്ച് ഏകദൈവ വിശ്വാസം ഉണ്ടാക്കാനുള്ള കാര്യം എന്തോ? പുള്ളിയുടെ നിലനിൽപ്പിന് പുള്ളിയുടെ സ്വന്തം പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണോ? അതോ അങ്ങനെ ഒരു പുതിയ ദൈവം അന്ന് അവിടെ ഇതായത് പുള്ളി സൃഷ്ടിക്കുമായിരുന്നു? ഇത് ഈ അള്ളാവും പുള്ളി ഒന്നായിരുന്നു? ഇതൊക്കെ ഇതിനൊക്കെ ഈ സംശയത്തിനൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഇസ്ലാമിനെ ബടക്കാക്കല്ല, ബടക്കാക്കി തനിക്കാക്കാതെ പറയൂ പറയൂ, ബടക്കാക്കി തനിക്കാക്കൂ പറയൂ. എന്തിനാ എന്തിനാ റസൂലിനെ ആക്കിയ? എന്തായാലും പഠിച്ചോ. ഞാനല്ല, പുള്ളിക്കാരന്റെ നമ്പറുള്ള എന്റെ അടുത്ത് ചോദിക്കാന്ന്. അതേ അതിന് ഉത്തരം. അതെ, ഷംസ് രാവിലെ എവിടുന്നോ നവീലടിച്ചേച്ച് കേറേ. എന്റെ ഉത്തരം കേൾക്കണോ? ഷംസ് രാവിലെ എവിടുന്നോ നവീലടിച്ചേച്ച് കേറും. എന്നാ കേട്ടോ പറഞ്ഞ എന്നാന്നറിയോ? പ്രവാചകം കഴിച്ച മദ്യ അവിടെ അന്ന് വായിച്ചിക്കൊണ്ടിരിക്കുന്ന സാധന അത് അടിച്ചേച്ച് കേറും. ചോദ്യം ചോദിക്കുമ്പോ ഇത് കൂട്ടു വീട്ടിത്തിരി ഉത്തരവും പറയും. അത് ഇലക്കാത്ത് പോഞ്ഞുകൊണ്ടല്ലേ. അല്ല പിന്നെ എന്തിനാ റസൂലിനാക്കി? എന്തിനാ മറ്റൊരാക്കി? ഇത് ഇന്നോട് ചോദിക്കണ്. അത് ആക്കി ആളോണ്ടല്ലേ ചോദിക്കണ്ടേ? ആക്കിയ ഞാനല്ല, ഞാൻ അതിലൊരു വിശ്വാസി എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് അന്താണ്ട് വിശ്വസിക്കുന്നേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞൂടല്ലോ ബാക്കി കാര്യങ്ങൾ. നിങ്ങള് ചുമ്മാ ഇരിക്കുന്നു. ഞാൻ മ്യൂട്ടാണ്. എന്നാ പറഞ്ഞ ഷംസിന്റെ സംശയം ചോദിക്കും.
എനിക്ക് പിന്നെ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ബൈബിളൊക്കെ അവിടെ ഇരിക്കട്ടോ, നമ്മൾ ചോദിച്ചു ഇത്രയാണ്. ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു യഹൂദന്മാരും, പറയുന്നൊന്നും അങ്ങോട്ട് കേൾക്ക്. ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്ന യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഔരാമസാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഇറാനിലുണ്ടായിരുന്നു ഒരു ഇത്. അങ്ങനെ ഒത്തിരി ആൾക്കാർ അന്ന് ഏകദൈവ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നടന്നിരുന്നു. അതിനകത്ത് ഈ പുള്ളി എന്തിനാണ് പുതിയൊരു ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് 10-360 ദേവീ ദേവന്മാര് എന്ന് പറഞ്ഞ ലാത്ത മനാത്ത ഉസാടെ അപ്പനെ പിടിച്ചിട്ട് 360 ദേവീ ദേവന്മാരുണ്ടായിരുന്നു. അതിനകത്ത് ലാത്ത മനാത്ത ഉസാടെ അപ്പനാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെ പിടിച്ചിട്ട് ഏകദൈവം എന്ന് പറഞ്ഞ കൊണ്ടുവരേണ്ട കാര്യം എന്തോ? എന്റെ തോമസ് നിങ്ങൾക്ക് ചരിത്രം അറിഞ്ഞുകൂടി, ഞാൻ പറഞ്ഞുതരാം. സംസ്കാരം ലാസ ഉസ മനാത്തന്റെ പിന്നെ കൊണ്ടുവന്നത് ഈ പറഞ്ഞ മുഹമ്മദ് അല്ല, അത് ബർക്കത്ത് ഫുൾ നൗഫിലാണ് കൊണ്ടുവരുന്നത്. അത് 45 വരെ ആ പ്രദേശത്തെ ഏറ്റവും നന്നായിട്ട് ജീവിച്ച, യാതൊരു തെറ്റും ചെയ്യാതെ ഖദീജയെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച മനുഷ്യനാണ്. അത് 45 കഴിഞ്ഞപ്പോ ഇയാള് ഒരു അവിടുത്തെ ഒരു വേലക്കാരിയായിട്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടാവുകയും അത് പിടിക്കാൻ വേണ്ടി ചെല്ലുന്ന പിന്നെ ഖദീജയോട് പറയുന്നു, അത് ഞാൻ എന്തോ കണ്ട് പേടിച്ചെന്നും പറഞ്ഞിട്ട് പിന്നെ ഖദീജ മുഹമ്മദിനെ കൊണ്ട് ഈ വർക്കത്ത് ബിൽ നൗഫിൽ എടുത്ത് ഇരുന്ന് അവിടെ തുടങ്ങി ഇസ്ലാമിന്റെ ചരിത്രം. അല്ലാണ്ട് ഈ നബി അല്ല തുടങ്ങിയത്, മുഹമ്മദ് അല്ല തുടങ്ങിയത്, ഞങ്ങളുടെ ചങ്ക അല്ല തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, ഇരുപത്തഞ്ചാമത്തെ വയസ്സില് 45 ഖദീജയെ മുഹമ്മദ് കല്യാണം കഴിച്ചു. മുഹമ്മദിന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, കാര്യം പുള്ളി നല്ലൊരു ട്രേഡർ ആയിരുന്നു, എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരനായിരുന്നു. പുള്ളിക്ക് അന്നത്തെ കാലത്ത് ഈ കാൽക്കുലേറ്ററോ ഇതൊന്നും ഇല്ലല്ലോ, ഈ അക്ഷരങ്ങളും ഇത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം മനസ്സിലാണ് കണക്കൂട്ടലുകൾ അന്നത്തെ കാലത്ത്. അപ്പൊ പുള്ളിക്ക് നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ഖദീജയുടെ വാപ്പായിക്ക് മാറു കൊടുക്കാൻ മുഹമ്മദിന് കാശില്ല, എന്നിട്ട് കള്ളു കൊടുത്തു അടിച്ച് പൂസായി കിടന്ന് വെച്ച് ഖദീജയെ കല്യാണം കഴിച്ചു. എന്നിട്ട് ആണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. ഖദീജയായിട്ട് നടന്ന കാലത്ത് മുഹമ്മദിന് നിങ്ങൾ ചരിത്രം മാറ്റി പറയല്ല, അങ്ങനെയല്ല. അതിവിടെ ആളും കാണാൻ സംഭവിച്ചാൽ പറഞ്ഞു തരൂ, അങ്ങനെയല്ല. ഖദീജനെ കല്യാണം കഴിക്കുന്നത് ഖദീജന്റെ കൂടത്തിൽ, ഭർത്താവിന്റെ കൂടത്തിൽ, ആദ്യത്തെ ഭർത്താവിന്റെ കൂടത്തിൽ സൈന്യത്തിന്റെ നേതാവായിട്ട് അയാൾ പോയി, ഇദ്ദേഹം പോയിരുന്നു. അങ്ങനെ പോയ പോക്കിലാണ് തിരിച്ചു വരുന്ന വഴിക്കാണ് അയാൾ മരിക്കുന്നതും. ഈ മുഹമ്മദ് ഇയാൾ ഒന്നിച്ചു കിടന്ന് ഉറങ്ങിയ റൂമിൽ നിന്ന് അയാൾ മരിക്കുന്നത്. പെട്ടെന്ന് അയാൾ പറയുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കല്യാണം കഴിക്കണം, എന്റെ മക്കളെ സംരക്ഷിക്കണം, എന്റെ സ്വത്ത് സംരക്ഷിക്കണം എന്ന് ഇയാൾ പറഞ്ഞ് മുഹമ്മദിനെ ഏൽപ്പിക്കുന്നു. അത് തിരിച്ചിവിടെ വന്ന് പറഞ്ഞപ്പോ അവിടുത്തെ വീട്ടുകാരും കുടുംബക്കാരും ആരും കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ സ്വത്തൊക്കെ നോക്കി നടത്താനൊക്കെ ചെറിയ ചാൻസ് കൊടുത്തിനു. അങ്ങനെ കുറെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയാളുടെ ഇളയ മോള് മരണപ്പെട്ടപ്പോ അത് അദ്ദേഹത്തിന്റെ ശാപമാണെന്ന് പറയുകയും അങ്ങനെ ഉണ്ടായത്. ചരിത്രം മാറ്റി എഴുതല്ല. അലിബായ് പറഞ്ഞോളൂ. അലിബായ് ഹലോ. ആ പറഞ്ഞോളൂ. അല്ല, ഇതിനെ കുറിച്ച് ഇതുവരെയും ആ സ്ത്രീകളുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നത്. സ്ത്രീകളെ കുറിച്ച് വളരെ മോശമായ ഒരു അവതരണമാണ് വാസ്തവത്തിൽ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, അപ്പോ നമ്മളെ സ്ത്രീകളെ കുറിച്ചൊക്കെ നമ്മളെ ഇസ്ലാമിക രീതിയിൽ പഠിച്ചാൽ ഇസ്ലാമിലെ സ്ത്രീകള് അടിമകളെക്കാൾ പരിതാപകരമാണ് അവരുടെ അവസ്ഥ എന്ന്, അഥവാ നരകതുല്യമാണ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാല് ഇസ്ലാമിലെ സ്ത്രീകളെ മൊത്തത്തിൽ നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ വളരെ നരകതുല്യമായ ഒരു അനുഭവം ആണ് ഖുർആനിലും ഹദീസുകളിലും നമുക്ക് സ്ത്രീകളെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. മുഹമ്മദ് ഒരിക്കല് പറഞ്ഞു, എങ്ങനെയാണ്, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഹദീസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് കുതിര സഗുനങ്ങളിൽപ്പെട്ടത് 1 സ്ത്രീയാണ്,
സഗുണമായിട്ട് ചിത്രീകരിക്കുക. സഹീൽ ബുഖാരി 4:336 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, സ്ത്രീയെ കുറിച്ച്. ഒരു പെൺകുതിര, ഒരു സ്ത്രീ ആയിഷയുടെ വീടിനെ ചൂണ്ടിക്കൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞ ശകുനം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് ഹദീസുകളിൽ. അതേസമയം തന്നെ മുഹമ്മദിനെ ഏകദേശം 19 അയച്ചത് 60-ലധികം സ്ത്രീകൾ മായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ ചിലതിനെ മുഹമ്മദ് ഡൈവോഴ്സ് ചെയ്തതായിട്ടും വായിക്കാനൊക്കെയായിട്ടിടയായത്. എന്നാലും ഈ ശകുനങ്ങളെയാണ് കൂടുതൽ മുഹമ്മദ് ഇഷ്ടപ്പെട്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകമായി എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയപ്പോൾ പഠിച്ചപ്പോൾ, ഈ സ്ത്രീകളോട് വിരോധം തോന്നാനുള്ള ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം, നമ്മളെ വായിക്കുന്നത് മുഹമ്മദിനെ പിതാവ് ആരാണെന്ന് അറിയില്ലായിരുന്നില്ല. ആ രീതിയിൽ മുഹമ്മദിനെ അന്നത്തെ കാലത്തുള്ളതായ ജനങ്ങളൊക്കെ കളിയാക്കിയിരുന്നു. കളിയാക്കാൻ കാരണം മുഹമ്മദിന് പിതാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ ഈ കളിയാക്കുന്നതിൻ്റെ പ്രധാന കാരണം പിതാവില്ലാത്തത് കൊണ്ടാണ്, അമ്മ ചെയ്ത തെറ്റിന്റെ ഫലമാണ് എന്നൊക്കെ ഒരു പക്ഷെങ്കിലും മുഹമ്മദ് ചിന്തിച്ചിരിക്കാം. അതിൻ്റെ പേരിലാണ് സ്ത്രീകളെല്ലാം തന്നെ കടന്ന് ആക്ഷേപിക്കുന്നതായ ഒരു അനുഭവം തന്നെ ഖുർആനിലും അതുപോലെ ഹദീസുകളിലും നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ വിവാഹത്തെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, അവിടെ ഒരു സ്നേഹം എന്നുള്ളൊരു വാക്കില്ല. സ്നേഹം എന്നൊരു വാക്ക് തന്നെ ഖുർആനിലില്ല. ഒരിക്കല് പ്രവാചകൻ എഴുന്നേറ്റ് പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ വിരല് ആയിഷയുടെ വീടിനെ ചൂണ്ടിക്കൊണ്ട് 3 പ്രാവശ്യം ആവർത്തിച്ചു, ഇവിടെയാണ് തിന്മയിരിക്കുന്നത്, ഇവിടെയാണ് തിന്മയിരിക്കുന്നത്, ഇവിടെയാണ് തിന്മയിരിക്കുന്നത്. സഹീൽ ബുഖാരി വളരെ വ്യക്തമായിട്ട് അതേടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനൊക്കെ ആയിട്ട് സാധിക്കും. തൻ്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ, ആദ്യത്തെ വിവാഹം തന്നെ മുഹമ്മദ് ഖദീജയെ ചെയ്യുന്നത് തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് ഇസ്ലാമിക ചരിത്രങ്ങളിൽ തന്നെ ഉണ്ട്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. 1, പണത്തിന് വേണ്ടി. 2, മറ്റൊന്ന് പദവിക്ക് വേണ്ടി. 1, അവരുടെ സൗന്ദര്യം കണ്ട്. 4, മതത്തിന് വേണ്ടി. അങ്ങനെ 4 കാര്യങ്ങൾക്കാണ്. ആദ്യ വിവാഹം എന്ന് പറയുന്നത് ഏകദേശം മുഹമ്മദിനേക്കാൾ 15 വയസ്സ് കൂടുതലുള്ളതായ ഖദീജയെ മുഹമ്മദ് കല്യാണം കഴിച്ചത് പദവിക്ക് വേണ്ടിയും തൻ്റെ അവിഹിതമായ കാര്യങ്ങളെ മറച്ചു വെക്കാൻ. ഖദീജയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 1, പണമുണ്ട്; 2, മുഹമ്മദിനെ പദവിയും കിട്ടും. അപ്പൊ തന്നെക്കാൾ 15 സ്ത്രീയെ മുഹമ്മദ് വിവാഹം കഴിച്ചത് തന്നെ ഏകദേശം ആദ്യത്തെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, അവളുടെ പണം കണ്ട്. 2, അവളുടെ പദവി കണ്ട്. കാരണം അന്നത്തെ കാലത്ത് ആ സ്ത്രീ എന്ന് പറയുന്നത് ആ കാല അവിടെ ഉണ്ടായ ഒരു പണക്കാരിയാണ്. അത് മാത്രമല്ല, നല്ല ഒരു ഉയർന്ന കുടുംബത്തിൽ ജനിച്ചതായ ഒരു സ്ത്രീയാണ് അവരെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതോടുകൂടെ തൻ്റെ ചില കാര്യങ്ങളൊക്കെ, ആ തെറ്റായ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചൊക്കെ മാറി കിട്ടിയതൊക്കെ ആയിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കളിപ്പാട്ടമായിട്ട് ആണ് ഹദീസുകളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹദീസിൽ മുഹമ്മദ് ഒരിക്കലും പറഞ്ഞിങ്ങനെ എന്ന് പറഞ്ഞ ഭർത്താവ് ഭാര്യയെ ലൈംഗിക ആവശ്യത്തിന് വിളിക്കുമ്പോൾ അവൾ അത് നിരസിക്കുകയും ആ കാരണത്താൽ അവളുടെ ഭർത്താവ് ദേഷ്യത്തിൽ ഉറങ്ങുകയും ചെയ്താൽ അള്ളാഹുവിന്റെ മാലാഖ നേരം വെളുക്കുന്നത് വരെ അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കത് വളരെ വ്യക്തമായിട്ട് ഹദീസിൽ കാണാതെ മാത്രമല്ല, പ്രസവിക്കാനായിട്ട് പലകയുടെ പുറത്ത് കിടക്കുന്ന, പ്രസവിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക അല്ലെങ്കിൽ സമയമെല്ലാമായി, ഈ സമയത്ത് തൻ്റെ ഭർത്താവ് ഇവളുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധപ്പെടണം എന്ന് ആഗ്രഹിച്ചാൽ
ഈ പ്രസവ വേദന എടുത്ത് ഈ പലകയുടെ പുറത്ത് കിടക്കുന്ന സ്ത്രീ എന്ത് വേദന സഹിച്ചാലും ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും പോലും പ്രസംഗിക്കുമ്പോൾ പറയുന്നതായി ഹദീസ് പ്രകാരമാണ് അതിലോ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയുന്നു. അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യോടന്തം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാമത്തെ അഫ്സയും പദവിക്ക് വേണ്ടിയാണ് മുഹമ്മദ് വിവാഹം കഴിച്ചത്. മൂന്നാമത്തെ ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ, ആയിഷയെ കല്യാണം കഴിക്കാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയ കൊച്ചുകുട്ടി, 55 വയസ്സായ അല്ലെങ്കിൽ 53 വയസ്സായ മുഹമ്മദ് പല പ്രാവശ്യവും ആയിഷയെ സ്വപ്നം കണ്ടു എന്നാണ് വായിക്കുന്നത്. എന്നാൽ ഖദീജ മരിക്കുന്നത് വരെ മറ്റൊരു സ്ത്രീയെ നോക്കാനോ മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടാനോ മുഹമ്മദ് ശ്രമിച്ചതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. ഖദീജയുടെ മരണശേഷമാണ് എല്ലാ സ്ത്രീകളുമായിട്ട് തന്നെ മുഹമ്മദ് ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതായി നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. മുഹമ്മദിന്റെ ജീവിതത്തിൽ ആദ്യയോടെ അന്തം തന്നെ. പിന്നീട് നമ്മൾ സൈനബയുടെ കാര്യം നോക്കുമ്പോൾ സൈനബയുടെ കാര്യം അത് തന്നെയാണ്. അവളുടെ സൗന്ദര്യം കണ്ടാണ് മുഹമ്മദ് അവളെ എന്ത് ചെയ്യുന്നത്, സ്വന്തമാക്കുന്നത്. അതുപോലെ സഫിയയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഇദ്ദയുടെ കാലം എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസമാണ്. ഇദ്ദയുടെ കാലം അതിനെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അവളെന്ത് ചെയ്തു, ആ രാത്രി തന്നെ കൂടാരം അടിച്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് അവളെ അയക്കുന്നു. ഒരു സഹാബി ഊരി പിടിച്ച വാളുമായിട്ടൊക്കെ മുഹമ്മദിന്റെ കൂടാരത്തിന്റെ മുമ്പിലെ കാവലിൽ നിന്ന ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദിന്റെ ജീവിതം ഓരോന്ന് അവസാനത്തോളം നമ്മൾ പഠിക്കുമ്പോഴ് ഈ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല. അവര് വെളുത് ഒരു കളിപ്പാട്ടമായിട്ട് ആണ് നമ്മള് ആദ്യോടെ തന്നെ ഇസ്ലാമില് വളരെ വ്യക്തമായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ ഇദ്ദയുടെ കാലമൊക്കെ കാറ്റിൽ പറത്തുക, അള്ളാഹ് കൊടുത്തു എന്ന് പറയുന്ന കാലം ഹിദ്ദ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവുള്ള സ്ത്രീ ഈ സഫിയ എന്ന് പറയുന്നത് അവൾക്ക് വാപ്പ ഉമ്മ ബന്ധുക്കാര് ബന്ധുമിത്രാദികള് ഭർത്താവ് ഏകദേശം 17 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 17 വയസ്സായ സ്ത്രീയെ അന്ന് തന്നെ അവരുടെ ഭർത്താവിനെ എല്ലാം കൊന്ന്, പാപ്പയെ കൊന്ന്, ഉമ്മയെ കൊന്ന്, ബന്ധുക്കളെ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ടാണ് മുഹമ്മദ് അവളെയും കൊണ്ട് പോരുന്നത്. എന്നാ മുഹമ്മദിനവിടെ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നിയന്ത്രണം വിട്ട് ഇദ്ദേഹയുടെ കാര്യമെല്ലാം കാറ്റിൽ പറത്തി അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ള ഓരോ അനുഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ അധികാരം നമുക്ക് വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ പറഞ്ഞ പുരുഷൻ സ്ത്രീയുടെ മേലുള്ള അധികാരം ഭർത്താവിന്റെ മൂക്കളെയോ രക്തമോ പഴുപ്പോ മൂക്കിൽ നിന്ന് വരുന്ന അഴുക്കോ ഭാര്യ അവരുടെ നാക്കുകൊണ്ട് എന്നതുകൊണ്ട് മാത്രം അവളുടെ മേൽ അവന് അധികാരം ലഭിക്കില്ല. എനിക്ക് പറയാൻ അധികാരമുള്ളിടത്തോളം കാലം ഭാര്യമാരോട് ആജ്ഞാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രമാത്രം ഒരു ഭർത്താവിന്റെ മുറിവിൽ നിന്ന് പഴുപ്പോ അല്ലെങ്കിൽ മൂക്കളയോ വരെ നക്കി കുടിച്ചാൽ പോലും അത്രമാത്രം ഭീകരതയിലെ അല്ലെങ്കിൽ അടിമത്വത്തിന്റെ ഒരു വാക്കാണ് പ്രവാചകൻ ഓരോ സ്ത്രീയിലും പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീയില് നിരൂപിക്കുന്നത് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഇതിലായോ? അത് മാത്രമല്ല ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മുസ്ലിം സ്ത്രീ ഭർത്താവിന്റെ ഏക ഭാര്യയല്ല, നിരവധി ഭാര്യമാരിൽ ഒരാളാണ്. സൂറ 4:3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് 2, 3, 4 സ്ത്രീകളെ വിവാഹം ചെയ്തു കൊള്ളുക എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? 2, 3 എന്നാൽ അവൾക്കിടയിൽ നീതി പാലിക്കാൻ ആവില്ലെന്ന് ശങ്കിക്കുകയാണെങ്കിൽ ഒരൊറ്റ സ്ത്രീയെ മാത്രം, അത് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളെ ഭാര്യമാരെ പോലെ, ഭാര്യയല്ല ഭാര്യമാരെ പോലെ കരുതിക്കൊള്ളുക. അപ്പൊ അവിടെ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൂർണമായി അള്ളാഹു നൽകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് 4 ഭർത്താക്കന്മാരെ വെക്കാൻ പാടില്ല, എന്നാൽ ഒരു ഭർത്താവിന് 4 സ്ത്രീകളെ വരെ വെക്കാനുള്ളതായ
അനുവാദമാണ് കൊടുക്കാൻ കൊടുക്കുന്നത്. അതുമാത്രം പിന്നീട് ഭാര്യയെ മർദ്ദിക്കാൻ ഭർത്താവിന് അനുവാദം നൽകുന്നു. 4:34 അതാ പറയും, ഏതെങ്കിലും സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ശങ്കിക്കുകയാണെങ്കിൽ അവളെ ഗുണദോഷിക്കുക, കിടപ്പറകൾ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യാം. മനസ്സിലായോ? അപ്പോ 1, 2, 3, 4 ഭാര്യമാരെ കെട്ടാം. ഈ ഭാര്യമാരെ അനുസരിക്കുന്നില്ലെങ്കിൽ അവളെ അടിക്കാനായിട്ടുള്ളതായ അനുവാദം അള്ളാഹു മുഹമ്മദ് നൽകുകയാണ്. ഒരു സുഖമില്ലാതെ ഒരു ഭാര്യ തലവേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമുള്ളതായ ഒരു സ്ത്രീ ഒരു ഭർത്താവുമായിട്ട് രാത്രി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അവളെ തിരസ്കരിക്കുകയാണെങ്കിൽ രാവിലെ വരെയും ഒരു ദൂതൻ അവളെ ശപിക്കുകയാണെന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്ക്. ഈ ലൈംഗിക പുരുഷന്റെ ലൈംഗികമായ അടിമയേക്കാൾ ഭീകരമാണ് വാസ്തവത്തിൽ അവളുടെ ജീവിതം തന്നെ. മനസ്സിലായോ? അടുത്ത പറയുന്ന എന്താണ്, പുരുഷന്മാർ സംശയമുണ്ട്, തോമസ് ആണ് എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ ഈ നിക്കമുത്തെന്ന് പറയുന്ന ഒരു വ്യഭിചാരമല്ലേ അത്? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വ്യഭിചാരം തന്നെയാണ്. കാരണം 2-3 ദിവസത്തേക്ക് എവിടെയെങ്കിലും ഭാര്യമാരെ നിർത്തി എവിടെയെങ്കിലും അന്യരാജ്യത്ത് പോയി അവിടെ നിന്ന് വന്ന ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് തികച്ചും വ്യഭിചാരം തന്നെയാ. പക്ഷെ അത് സ്ത്രീക്ക് അനുവദിക്കുന്നില്ല, പുരുഷന് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഒരു സ്ത്രീക്ക് അവൾക്ക് ആ സമയത്ത് ഒരു ഭർത്താവ് കൂടെ ഇല്ല, അവൾക്കൊന്ന് ആരുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുന്നില്ലല്ലോ വാസ്തവത്തില്. അതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് നിക്കാമത്തയില്. അടുത്തതായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാണെന്നാ പറയുന്നത്. സൂറ 2:223 നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെല്ലാവുന്നതാണ്. കൃഷിയിടമായിട്ട് അവൾക്ക് സ്നേഹമില്ല. ഇപ്പൊ നമ്മൾ കൃഷി നടത്തുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് വയലുണ്ടെങ്കിൽ ആ സമയത്ത് വാഴയാണ് നടാൻ ആഗ്രഹിക്കുന്ന വാഴ നടാം, അരി അല്ലെങ്കിൽ നെല്ല് ആണ് വെളുപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കൃഷിയിടത്തോടൊന്നും ചോദിക്കത്തില്ലല്ലോ. എന്നാൽ അവിടെ സ്നേഹമാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിൽ തമ്മിൽ ആലോചിച്ച് ഭാര്യയും ഭർത്താവും ഗുരുദാരണമായ ഒരു വീട് വെക്കുന്ന വിചാരിക്കാം. ഒരു വീട് വെക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഇരുന്ന് അല്ലെങ്കിൽ മക്കളെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഭാര്യയും ഭർത്താവും ഇരുന്ന് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളൊക്കെ അവര് ഭാര്യയും ഭർത്താവും ഇരുന്ന് സ്നേഹത്തില് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നതായ ഒരു അനുഭവമാണ്. മറ്റ് ഹൈന്ദവരാകട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവരാകട്ടെ അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് എവിടെ, മുസ്ലിങ്ങൾ വെച്ച്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വ്യക്തമായി അനുസരിക്കാത്തവരുടെ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്. ഖുർആൻ പൂർണ്ണമായും 100% അനുസരിക്കുന്നതായ വ്യക്തികളുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാണ്, നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെല്ലാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഭീകരമായ ഒരു അനുഭവമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട്, മുസ്ലിം സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ടോ? വസ്ത്ര സ്വാതന്ത്ര്യമില്ല. 24:31 പറയുന്നു, നീ സത്യവിശ്വാസികളോട് പറയും അവരുടെ തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണം, ഗൃഹസ്ഥാനത്തിൽ കാത്തു സൂക്ഷിക്കണം, സ്ഥിരവസ്ത്രം മാറിയിടത്തിന് മീതെ താഴ്ത്തിയിടണമെന്നാ. 4:24-31. അപ്പോൾ അവൾക്ക് ഏത് വസ്ത്രമാണ് ഒരു സ്ത്രീക്ക് ധരിക്കേണ്ടത് എന്നുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഒരു സ്ത്രീ ഇസ്ലാമിലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എവിടെങ്കിലും പോവുകയാണെങ്കിൽ മുഖം മറച്ചിട്ട് പോകണം. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ മുഖം കേൾക്കാൻ പറ്റൂ? ആ അത് കുറച്ചും കൂടെ പൊക്കിയിട്ട് അതിനകത്തൂടെ എന്ത് ചെയ്യും ഭക്ഷണം. അത്രമാത്രം ആ ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് ഇസ്ലാമിലെ സ്ത്രീകളെ കുറിച്ച്. ഒരു വസ്ത്രം മാത്രം പോയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തതായ ഒരു ഭീകരമായ അന്തരീക്ഷം ആണ് കാണാനൊക്കെ ആയിട്ട് സാധിക്കുക. അടുത്തത് പിന്നെ പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തിന്റെ കാര്യത്തിൽ പുരുഷന്റെ പകുതി സ്വത്തിന് മാത്രമേ മുസ്ലിം സ്ത്രീക്ക് അവകാശമുള്ളൂ. സൂറ 4:11, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു, ആണിന് 2 പെണ്ണിന്റെ ഓഹരിക്ക് തുല്യതയുണ്ട് എന്ന്. സ്ത്രീയുടെ സ്വത്തവകാശത്തെ
എടുത്തു കളഞ്ഞ അള്ളാഹു നീതിരഹിതമായ പ്രവൃത്തിയെ മുഹമ്മദ് അമാനി മൗലവി നീതീകരിക്കുന്നതായിട്ട് കാണുക. അപ്പൊ ഏതൊരു നിലയിലും നമ്മള് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്വത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണ്. ഇനിയിപ്പോ സാക്ഷി നിൽക്കുകയാണെന്ന് വിചാരിക്കാം, രണ്ട് സ്ത്രീകൾ നൽകുന്ന തെളിവ് ഒരു പുരുഷന് ഖുർആൻ 2:282 വായിക്കുന്നു, നിങ്ങൾ രണ്ട് പുരുഷന്മാരെ സാക്ഷി നിർത്തണം. അഥവാ രണ്ട് പുരുഷന്മാരില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും, രണ്ടു പേർക്ക് പകരം എന്ത് ചെയ്യണം, ഒരു പുരുഷന് രണ്ട് സ്ത്രീയും സാക്ഷി നിർത്തേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് ഖുർആനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് കരയാനുള്ള അവകാശമില്ലെന്നാണ് പറയുന്നത്. കരയ്യ തനിക്ക് ഗുരുതരം പറഞ്ഞു കഴിഞ്ഞാല് നടന്നൊരു സംഭവമുണ്ട്, മുഹമ്മദ് സഹാബിയായ ആ ഒരു വ്യക്തിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവള് കരയുന്നതായിട്ട് വന്നിട്ട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു പറയുന്ന ഇബ്നു ഹാരിസത്ത്, ജഅഫർ, ഇബ്നു വഹാഫ് എന്നിവരുടെ മരണവൃത്താന്തം എത്തിയപ്പോൾ തിരുമേനി ദുഃഖിതനായി. അതിനിടെ ഒരക്കൾ തിരുമേനിയുടെ അടുക്കൽ വന്നിട്ട് ജഅഫറിന്റെ ഭാര്യയെ പറ്റിയും അവരുടെ കരച്ചിലിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ അതിൽ നിന്ന് തടയാൻ തിരുമേനി കൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചു പോയി, കുറച്ചു കഴിഞ്ഞ ശേഷം മടങ്ങി വന്നു. അവൾ അദ്ദേഹത്തെ അനുസരിക്കുന്നില്ലെന്ന് തിരുമേനി അറിയിച്ചു. അവരെ അതിൽ നിന്നും തടയാൻ വീണ്ടും തിരുമേനി കൽപ്പിച്ചു. അദ്ദേഹം പോയി മൂന്നാം പ്രാവശ്യം മടങ്ങി വന്ന് പറഞ്ഞു, ദൈവദൂതരെ, ആ സ്ത്രീകൾ ഞങ്ങൾ പറഞ്ഞത് കൂട്ടാക്കുന്നില്ല. മുഹമ്മദ് പറഞ്ഞു അവരുടെ വായിൽ കുറെ മണ്ണ് വാരിടുക എന്ന് തിരുമേനി അരുളി ചെയ്തതായി ആയിഷ പറയുന്നു. ബുഖാരി 639 സഹീഹ് ബുഖാരി ഹദീസിലാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് കരയുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ കരയും, മരിച്ച വ്യക്തി അല്ലെങ്കിൽ പിതാവ് മരിക്കുമ്പോൾ ആ സ്ത്രീക്ക് കരയും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കരച്ചിൽ നിർത്താനായിട്ട് ഭർത്താവല്ലേ മരിച്ചു കിടക്കുന്നത്, ഭർത്താവിന്റെ ജഡത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു സ്ത്രീ കരയുമ്പോൾ മുഹമ്മദ് എന്താ പറഞ്ഞു, അവളുടെ വായിൽ അവർ കരച്ചിൽ നിർത്തുക, അല്ലെങ്കിൽ അവളുടെ വായിൽ എന്ത് ചെയ്യുക, മണ്ണ് വാരിയിടാനായിട്ട് പറയുന്ന പ്രവാചകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് പിന്നെ ഒരു സംഭവം ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ലാസറിന്റെയും അതുപോലെ